ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം അരുളേണമേ. ചോദിക്കുന്നു
ശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ സൃഷ്ടാവേ നിനക്ക് സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ കർത്താവേ ഈ സമയത്ത് ദർശനങ്ങൾക്കരിക്കും ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ ഞങ്ങളുടെ കർത്താവും ദൈവവുമേ ദിവ്യന്മാരായ നിന്റെ സ്ത്രീഹന്മാരുടെയും നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ത്രീഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് ശ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ നീ യോഗ്യതയുള്ളവരാക്കണമേ ഭഗവാനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൽ നിന്നും സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പീൻ. സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ. ഹാലലുയാ 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 സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് എൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധീൻ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. കർത്താവേ ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ.
നിന്റെ വിശുദ്ധായ എവൻഗെലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റുഹായുടെ നല്ലവരവും കൊണ്ട് ഞങ്ങളെ നിന്നിറക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. സഹോദരേ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ശുദ്ധകന്യകയായ മറിയാം എന്ന് ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നടപടിയുടെ നാളുകളിൽ തനിപ്രകാരം പഠിപ്പിച്ചു. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരോ, ഞാൻ നിത്യജീവന്റെ അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടി പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കപ്പെട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കൈകളിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ചു, മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി അതിർച്ചയാ ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒരു ശമരിയക്കാരനോ വഴിപോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സരിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്നു അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയും രക്ഷ ചെയ്തു. പിറ്റേന്ന് അവൻ പുറപ്പെടുമ്പോൾ രണ്ട് വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്നവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടാണ് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായിരുന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. Hallelujah.
എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല പ്രബലതയും നേരമെല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. കടങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ ക്ഷമിക്കുന്നവനും അശുദ്ധിയുള്ളവരെ ശുദ്ധീകരിക്കുന്നവനും അനുതാപികളെ കൈക്കൊള്ളുന്നവനും പാപികളുടെ തിരിച്ചുവരവിൽ ഇഷ്ടമുള്ളവനും കുറ്റക്കാട് രക്ഷയ്ക്കായി വാഞ്ചിച്ചിരിക്കുന്നവനും വിളിപ്പിൻ ഞാൻ ഉത്തരം പറയുമെന്നും മുട്ടുവിൻ ഞാൻ തുറന്ന് എൻ്റെ കൈ നീട്ടിത്തന്ന് നിങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും ക്ഷമിക്കുമെന്ന് വരളി ചെയ്തവനുമായത് എനിക്ക് ദൈവികമായുള്ള സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നാഴികയിലും നമ്മുടെ ആയുസിൻ്റെ എല്ലാ ദിനങ്ങളിലും നേരങ്ങളിലും കാലങ്ങളിലും സ്തുതിയും വന്ദനവും ബഹുമാനവും യോഗ്യമായിരിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. എങ്കിലോ പുണ്യപ്പെടുത്തുന്നവനും വെടിപ്പാക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണമായി ചില്ലാതെയാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം വെരുപ്പവും വലിപ്പവുമുള്ളതായി എൻ്റെ പാപങ്ങളും വിശ്വാസമുണ്ട് സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ചു നല്ലവനെ ദേതോ നീ ഞങ്ങളുടെ മേലനുഗ്രഹം അരുളേണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും വിശുദ്ധയും മഹത്തുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളേണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും നീ ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന മഞ്ഞങ്ങളുടെ മേ നീ പൊഴിയണമേ. മഹത്വത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായ കർത്താവായി ഞങ്ങളുടെ അധിപനായ മെസ്സിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിന് തുണയ്ക്കി നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിന്റെ സ്നേഹകാരുണ്യത്താൽ ഞങ്ങളിൽ നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും നീ യോഗ്യതയുള്ളവരാക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ ദൈവത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും കരയറ്റുന്നു. കടങ്ങൾക്ക് പ്രതിയും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കിൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായി നാം ഉത്തരമായി പറയണം, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവനും വിശുദ്ധിയുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് വന്നി പിതാവിന്റെ പിന്നാലെ ചൊല്ലണം. ദൈവത്തിന്റെ ഏകപുത്രനും അവസാനമില്ലാത്തവനും മനുഷ്യ
സ്ഥലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിലുള്ള മാമോദീസ ബാറക്കിമോ സ്തോമൻ കാലോ ജീവൻ പ്രാപിപ്പാ എന്നേ
വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് കോട്ടയം കൊച്ചി ഭദ്രാശ്രമത്തിൻ്റെ മാർ ബക്കാറിയോസ് ത്രിവേണിയത്രെ അദ്ദേഹത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന തിരുവചനത്തിനായി സ്തോത്രം. നിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ അടിയൻ്റെ നാവോടുകൂടി ഇരിക്കേണ്ടമേ. കേൾക്കുന്നവരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് ജീവൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ ശക്തിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 58-ാം വാക്യം. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പമിതാകുന്നു, പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ ദൈവവചനം പങ്കുവയ്ക്കുവാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് അവസരം നൽകിയ മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലിത്ത തിരുമേനിയോടുള്ള നന്ദി അറിയിക്കുന്നു. ക്രിസ്തുവർഷം 325-ലെ നിക്കയാ സുന്നതദിവസിലൂടെയാണ് അലക്സാൻഡ്രിയയിലെ വിശുദ്ധ അത്താനസിയോസ് സഭാചരിത്രത്തിൽ അറിയപ്പെട്ടത്. വേദവ്യാഖ്യാന പാരമ്പര്യത്തിലെ പ്രധാന ഖണ്ഡികളിൽ ഒരാളായിരുന്നു വിശുദ്ധ അത്താനസിയോസ്. അദ്ദേഹം എഴുതിയ അനുഗ്രഹീത കൃതിയാണ് ദൈവവചനത്തിൻ്റെ മനുഷ്യാവതാരം. സത്യവിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി നിലകൊണ്ട സഭാപിതാവായിരുന്നു വിശുദ്ധ അത്താനസിയോസ്. അഭിമന്യ ഗ്യോരീസ് മാർ അത്താനസിയോസ് തിരുമേനി ദൈവവചന വ്യാഖ്യാനത്തിൻ്റെയും വിശ്വാസ ധീരതയുടെയും ഒരുമിച്ചുള്ള സമന്വയമാത്രേ. സഫ്രയൻ മെത്രാപൊലിത്ത എന്ന നിലയിൽ കൂടുതൽ ധന്യമായുള്ള ശുശ്രൂഷ തിരുസഭയ്ക്കും സമൂഹത്തിനും നൽകുവാൻ ദൈവം എടുത്തുപയോഗിക്കട്ടെ എന്നിവരോടും ചേർന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 7 അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയെ വിശുദ്ധ യോഹന്നാൻ തന്നെ അടയാളപ്പെടുത്തുന്നത് അടയാളങ്ങളായിട്ടാണ്. ആദ്യ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കനാവിൽ നടന്ന അത്ഭുതത്തെ വിശുദ്ധ യോഹന്നാൻ തന്നെ വർണ്ണിക്കുന്നത് യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. ഓരോ അടയാളവും കർത്താവിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ സന്ദേശം കൂടി നൽകുന്നതായിരുന്നു. ലാസറിനെ ഉയർപ്പിക്കുന്ന സന്ദർഭത്തിൽ യേശു പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. കാഴ്ചയില്ലാത്തവന് കാഴ്ച നൽകുമ്പോൾ യേശു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. 6-ാം അധ്യായത്തിൽ 5 അപ്പം കൊണ്ട് ജനക്കൂട്ടത്തെ പോഷിപ്പിക്കുമ്പോൾ അതിനുശേഷം മരുഭൂമിയെ അൾത്താരിയാക്കി മാറ്റിയതായുള്ള കർത്താവ് പറയുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. ദൈവരാജ്യത്തിലെ വിരുന്നിൻ്റെ മുന്നോടിയായി വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ താൻ എഴുതിയതായുള്ള സുവിശേഷത്തിലെ ഈ അത്ഭുതങ്ങളെ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായിട്ട് വിവരിക്കുന്നു. ദൈവത്തിൻ്റെ നന്മയോടൊപ്പം എത്താനുള്ള സഞ്ചാരത്തെയാണ് ജീവിതമെന്ന് പറയുന്നത്.
ദൈവത്തിൻ്റെ നന്മയോടൊപ്പം എത്താനുള്ള സഞ്ചാരം ജീവിതമെങ്കിൽ ദൈവത്തോടൊപ്പമായിരിക്കുന്നതാണ് ജീവൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ഇന്ന് സുവിശേഷ വേദഭാഗം നാം ഇവിടെ വായിച്ചു കേട്ടത് ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നു, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണമായി സ്നേഹിക്കണം, നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ബന്ധങ്ങളിലൂടെയും കൂട്ടായ്മയിലൂടെയും ഊഷ്മളമായുള്ള ജീവിതാനുഭവങ്ങളിലൂടെ ജീവൻ്റെ പൂർണ്ണതയിലേക്ക് വളരുന്നതാണ് നിത്യജീവൻ്റെ അനുഭവം എന്ന് യേശു പഠിപ്പിക്കുകയാണ്. മരുഭൂമിയെ അൾത്താരയാക്കി മാറ്റിയ കർത്താവ് ജനക്കൂട്ടത്തെ പോഷിപ്പിച്ച ശേഷം അവരോട് പറയുന്നു, നിങ്ങൾ അപ്പം തിന്നതുകൊണ്ട് എന്നെ അന്വേഷിക്കുന്നു. യേശു അവരോട് വീണ്ടും പറയുകയാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഞാൻ നുറുക്കപ്പെടുവാൻ നിയോഗിക്കപ്പെട്ടവനാണ്. കാഴ്ചയ്ക്കപ്പുറത്തെ കാഴ്ചയിലേക്ക്, ഉൾക്കാഴ്ചയിലേക്ക് യേശു തൻ്റെ ശിഷ്യന്മാരെയും ജനത്തെയും നയിക്കുന്നു. യേശു അത്ഭുതം പ്രവർത്തിക്കുകയായിരുന്നില്ല, അതിനപ്പുറമായി യേശു തന്നെ സ്വയം നൽകുന്നതിലൂടെ, സ്വയം മുറിക്കപ്പെടുവാൻ അനുവദിക്കുന്നതിലൂടെ ഒരത്ഭുതമായി അടയാളമായി മാറുകയായിരുന്നു. കെ പി അപ്പൻ എന്ന എഴുത്തുകാരൻ ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചമെന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിൽ ഇനിയും ക്രിസ്തുവിങ്കിലേക്ക് എത്ര ദൂരം എന്നൊരധ്യായം കുറിക്കുന്നുണ്ട്. ആ അധ്യായത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് നാല് സുവിശേഷകരും ഏറ്റവും വലിയ അത്ഭുതമായി അഞ്ചപ്പം കൊണ്ട് ജനക്കൂട്ടത്തെ അയ്യായിരത്തെ പോഷിപ്പിച്ചത് കാണുന്നത് കൊണ്ടാകാം നാല് സുവിശേഷങ്ങളിലും ഈ സുവിശേഷകർ ഈ അത്ഭുതം ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ തൻ്റെ സുവിശേഷ വായനയിൽ കെ പി അപ്പൻ എഴുതിയിരിക്കുന്നത് തന്നെ ഏറ്റവും അധികം ആകർഷിച്ചതായുള്ള അത്ഭുതം 40 ദിവസം ഉപവസിച്ച ശേഷം മരുഭൂമിയിലായിരിക്കുന്ന കർത്താവിന് നേരിട്ട പരീക്ഷയുടെ മുൻപിൽ ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിച്ചുകൂടെയോ എന്ന് ചോദിക്കുമ്പോൾ, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് പറയുവാൻ കഴിയുന്ന നിഷേധത്തിൻ്റെ അധ്യാത്മികത. വിരുന്നിന് ഭക്ഷണമേശയിലെ പങ്കുവയ്ക്കൽ എന്നതിനപ്പുറമായി വ്യത്യസ്ത അർത്ഥങ്ങൾ നൽകുന്നുണ്ട്. ഇടം നൽകുക എന്നൊരർത്ഥമുണ്ട്, ഉടമ്പടി വയ്ക്കുക എന്ന് വേറൊരർത്ഥമുണ്ട്, സൗഹൃദം എന്ന് വേറൊരർത്ഥമുണ്ട്. യേശു പറഞ്ഞു, ഡു ദിസ് ഇൻ റിമംബറൻസ് ഓഫ് മീ. റിമംബറൻസ് ഗിവിംഗ് മെമ്പർഷിപ്പ് ടു അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വൺസ് അഗെയിൻ ഇൻ അവർ ലൈഫ്. ആർക്കോ കൊടുക്കുവാൻ ആവശ്യമായിരുന്ന ഇടം നഷ്ടപ്പെട്ടു പോയത് തിരികെ നൽകുന്നതിനാണ് വിരുന്ന് എന്ന വാക്കുപയോഗിക്കുന്നത്. സി രാധാകൃഷ്ണൻ എഴുതിയ മുൻപേ പറക്കുന്ന പക്ഷി എന്ന നോവലിൽ അദ്ദേഹം പക്ഷിശാസ്ത്രം രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്. ദേശാടന കിളികൾ ഒരുമിച്ച് പറക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ ഒരു പക്ഷി ഉണ്ടാകും, പറക്കും. അത് ചാവു പക്ഷിയാണ്. ഏറ്റവും മുൻപിൽ പോകുന്നത് കൊണ്ട് ഏതെങ്കിലും വൈദ്യുതി കമ്പിയിൽ തട്ടിയോ വേട്ടക്കാരൻ്റെ കെണിയിൽപ്പെട്ടോ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. ഈ മുൻപേ പറക്കുന്ന പക്ഷി ഇപ്രകാരം ജീവൻ നഷ്ടപ്പെടുവാൻ സ്വയം അനുവദിക്കുന്നത് കൊണ്ട് പുറകെ പോകുന്ന പക്ഷികൾക്ക് അപായത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന് മാറി പറന്നു പോകാൻ സാധിക്കും. പക്ഷേ ഈ പക്ഷികൾ ഏതെങ്കിലും ചില്ലുകളിലിരിക്കുമ്പോൾ ഒരിടം അതിൻ്റെ മുൻപിൽ പോയി ഇല്ലാതായി തീർന്ന വഴികാട്ടിയായിരുന്ന ചാവു പക്ഷിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കും. വിരുന്ന് ഇടം നൽകുന്ന ദൈവരാജ്യത്തിൻ്റെ വിരുന്ന് ഇടം നൽകുന്നതായുള്ള അവസ്ഥ. ജീവിതത്തെ അപരന് വേണ്ടി ആത്മബലിയായി അർപ്പിച്ചവരാണ് വിശുദ്ധിയുടെ സമർത്ഥമായുള്ള വിളവ് ലോകത്തിന് നൽകിയിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചു, ദൈവത്തിൻ്റെ നന്മയോടൊപ്പം സഞ്ചരിക്കുന്ന അനുഭവത്തെയാണ് ജീവിതം അഥവാ ജീവൻ എന്ന് പറയുന്നത്. യേശു അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നുള്ളതിനേക്കാൾ, പ്രവർത്തിച്ചു എന്നുള്ളതിനേക്കാൾ സ്വയം അത്ഭുതമായി മാറുകയായിരുന്നു തന്നെ തന്നെ ഭക്ഷിക്കുവാൻ, നുറുക്കപ്പെടുവാൻ നൽകുന്നതിലൂടെ. സഭ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു? അത്ഭുതം പ്രവർത്തിക്കുന്നതിനപ്പുറമായി സ്വയം അത്ഭുതമായി മാറുവാൻ
സമൂഹത്തിൽ അത്ഭുതമായി രൂപപ്പെടുവാൻ സാധിക്കുന്നതിലൂടെയാണ്. രണ്ട്, സഭയുടെ തിരിച്ചറിയൽ രേഖയാണ് മുറിപ്പാടുകൾ. യേശുക്രിസ്തുവിൻ്റെ തിരിച്ചറിയൽ രേഖയായിരുന്നു മുറിപ്പാടുകൾ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിട്ട് നിങ്ങൾക്ക് സമാധാനം, തൻ്റെ കൈയും വിലാപുറവും കാണിക്കുന്നു. അവരുടെ മേലൂതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ, പിതാവിനെ യേശു പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. യേശു നൽകിയ സന്ദേശം വേറൊന്നല്ല, പിതാവായ ദൈവം തൻ്റെ ആദ്യമിഷനിയായിട്ട് എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചു, ഞാൻ നിങ്ങളെ അയക്കുന്നു. ഞങ്ങൾ ആർ വലിയവൻ, ഇടത്തും വലത്തും ആരെന്ന് നിങ്ങൾ ചോദിച്ചുവല്ലോ. നിങ്ങൾക്ക് ലഭിക്കുന്നത് എനിക്ക് ലഭിച്ചതല്ലെന്ന് വ്യത്യസ്തമായുള്ള ഒരു റിവാർഡല്ല. കർത്താവിൻ്റെ തിരിച്ചറിയൽ രേഖയാണ് തൻ്റെ കയ്യിലും ഇലാപ്പുറത്തുമുള്ള മുറിപ്പാടുകൾ. സഭയും അവരെ തിരിച്ചറിയുന്നത് നുറുക്കപ്പെടലിലൂടെയാണ്. എമൗസിലോട്ട് പോയ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യുന്നതായുള്ള അപരിചിതൻ അവരോടൊപ്പം മുറിയിൽ കയറി അപ്പം നുറുക്കുമ്പോഴാണ്, നുറുക്കി പങ്കുവയ്ക്കുമ്പോഴാണ് സുവിശേഷകർ രേഖപ്പെടുത്തിയിരിക്കുന്ന, അപ്പോൾ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു. മുറിപ്പാടുകളുള്ള കരങ്ങൾ ഈ ശിഷ്യന്മാർ തിരിച്ചറിയുന്നു. സഭയെ തിരിച്ചറിയേണ്ടുന്നത് മുറിപ്പാടുകളിലൂടെയാണ്. ഇന്ന് ഗാന്ധി ജയന്തി, ഗാന്ധിയെ സ്മരിക്കുന്നതായുള്ള ദിനം. 2013 ഓഗസ്റ്റ് മാസം 18 മാതൃഭൂമി ദിനപത്രത്തിൽ ശ്രീകാന്ത് കോട്ടയ്ക്കൽ എന്ന എഴുത്തുകാരൻ ഒരു സംഭവം എഴുതിയിരുന്നു. 50 അവസാനത്തിൽ നടന്നതായുള്ള സംഭവമാണ്. ഫ്രാൻസിസ് സേവിയർ ഈ തലക്കെട്ട് ഇതിനെ നൽകിയിരുന്നത് കുറ്റവാളിയുടെ മഹാത്മാവെന്നാണ്. അതിൽ ശ്രീകാന്ത് കോട്ടയ്ക്കൽ എഴുതിയിരിക്കുന്നു, ഫ്രാൻസിസ് സേവിയർ, അദ്ദേഹം വിശുദ്ധനായ ആളായിരുന്നില്ല, വിശുദ്ധിയുടെ പടവുകളിലേക്ക് നടന്ന അടുത്ത മനുഷ്യനാണ്. പടങ്ങൾ വരയ്ക്കുവാൻ വളരെ മിടുക്കനായിരുന്നു. ഗാന്ധിജിയുടെ പടം അദ്ദേഹം വരച്ചു. എന്തിനു വേണ്ടി ഉപയോഗിച്ചു? കള്ളനോട്ട് നിർമ്മാണത്തിന് വേണ്ടി. രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹം പിടിയിലാകപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഏകാന്ത തടവിൽ പാർപ്പിക്കപ്പെട്ടു. അദ്ദേഹം അവിടെ കിടന്ന് പശ്ചാത്തപിച്ചു. ആ പശ്ചാത്താപം പ്രായശ്ചിത്തമാക്കണം. ജയിലധികാരികളോട് പറഞ്ഞു, ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കുവാൻ എനിക്ക് അവസരം നൽകണം. ഉന്നതാധികാരികൾ അതിന് അവസരം കൊടുത്തു. കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മുൻപിൽ ഗാന്ധിജിയുടെ ഒരു പ്രതിമ അദ്ദേഹം നിർമ്മിച്ചു. 1960 May 7 അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ചു. അവിടെ അർദ്ധവൃത്താകൃതിയിൽ നിന്നതായുള്ള ഈ കുറ്റവാളികളുടെ നടുക്ക് ഫ്രാൻസിസ് സേവിയർ എന്ന കുറ്റവാളിയും തലകുനിച്ചു നിന്നു. അദ്ദേഹത്തിന് ഏതാനും അനുമോദന വാക്കുകൾ അവിടെ ലഭിച്ചു. വളരെ മനോഹരമായുള്ള പ്രതിമ. അവിടെ അദ്ദേഹം വീണു മരിച്ചു എന്നാണ് ശ്രീകാന്ത് കോട്ടയ്ക്കൽ മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം നിർമ്മിച്ച പശ്ചാത്താപം പ്രായശ്ചിത്തമാക്കിയതായുള്ള ഗാന്ധി പ്രതിമയിലൂടെ ഫ്രാൻസിസ് സേവിയർ എന്ന കുറ്റവാളി ഇന്നും ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. ആധുനിക ജീവിതത്തിൻ്റെ ജീവനതന്ത്രം ആർജിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് യേശു പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ദൈവത്തിൻ്റെ നന്മയോടൊപ്പം നന്മയിലേക്ക് എത്തുവാനുള്ള സഞ്ചാരത്തെ ജീവിതമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുവെങ്കിൽ ദൈവത്തോടൊപ്പമായിരിക്കുന്ന അനുഭവമാണ് ജീവൻ്റെ, നിത്യജീവൻ്റെ അനുഭവം. വിശുദ്ധ കുർബാനയിലൂടെ യേശു തന്നെ തന്നെ നമുക്കായിട്ട് നൽകുന്നു. യേശുവും വിശ്വാസിയുമായിട്ടൊരു സംസർഗത്തിലേക്ക് പ്രവേശിക്കുന്നു, ജീവൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നു. ജീവൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ കർത്താവ് ഈ വചനത്തിൻ്റെ വാക്കുകളിലൂടെ ശ്രദ്ധിച്ചതിലൂടെ ദൈവം തമ്പുരാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവ്, നിൻ്റെ സന്നിധിയിൽ വന്ന് നിന്നെ സ്തുതിക്കുന്നു. നിന്നെ ആരാധിപ്പാനും തിരുമേശൽ സംബന്ധിപ്പാൻ ലഭിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കലാകാലങ്ങൾ തിരുസഭയിൽ ശമാശന്മാരെയും പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും വിളിച്ചടിപ്പിക്കുന്നതിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് തിരുസഭയ്ക്കായി സഭരൻ മെത്രാപ്പോലിത്തായെ വിളിച്ചടിപ്പിപ്പാൻ തക്കവണ്ണം അവിടുന്ന് മനസ്സലിഞ്ഞതോർത്തതിനെ മഹത്വപ്പെടുത്തി സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഒരു മേൽപ്പട്ടക്കാരൻ്റെ ജീവിതത്തിൽ കൂടെ എന്തായിത്തീരണമെന്നുള്ളത് തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചുവല്ലോ. സ്വയം അപ്പമായി തീർന്ന കർത്താവിൻ്റെ ജീവിതശൈലി ഉൾക്കൊണ്ടുകൊണ്ട്
വലിയ ശുശ്രൂഷ നിർവഹിപ്പാൻ എപ്പോഴും അവിടുന്ന് ശ്രയാക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. അവിടുത്തെ കൃപ കൂടെ ഇരുന്ന് ഞങ്ങളെ വഴിനടത്തുകയും ഈ ശുശ്രൂഷ അനുഗ്രഹീതമായി തീരുവാനും ഈ ശുശ്രൂഷ ഭരമേൽപ്പിക്കപ്പെടുന്നതിൻ്റെ ദാസൻ അനുഗ്രഹീതമായ നേതൃത്വം ഈ സഭയെ നൽകുന്നതിനും ഇടയാക്കുകയും വേണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയുണ്ടായി കേൾക്കണമേ. ആമേൻ. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഒക്ടോബർ 2nd സഭയുടെ മേലധ്യക്ഷ സ്ഥാനത്തേക്ക്, അദ്രാപുരത്തെ സ്ഥാനത്തേക്ക് പ്രവേശിച്ചിട്ട് 8th പൂർത്തിയാക്കും. ശബാശിരായിട്ട് ഞാൻ നിയമിതരായത് ഈ പള്ളിയിലാണ്. ഇവിടെ ആദ്യ കുർബാന അനുഷ്ഠിച്ചത് 10th ഒടുവിലത്തെ ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് ഈ ദിവസം ഇവിടെ വരുന്നതായ സമയത്ത് പല ഓർമ്മകൾ മനസ്സിൽ വരുന്നു. ദൈവം 58 സഭയിലെ ശുശ്രൂഷ സ്ഥാനത്തേക്ക് വിളിച്ചാക്കി പ്രവർത്തിപ്പാനായുള്ള കൃപ നൽകി. അതും ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ കുർബാനയെ കൊള്ളാൻ ഒരുങ്ങി വന്നിട്ടോ തങ്ങളെ ആവരിക്കുന്ന സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുകയും സഭയുടെ സീനിയർ വികാര ജനറാളിൻ്റെ പിന്നാലെ അനുതാപത്തിൻ്റെ പ്രാർത്ഥന ഏറ്റുപറഞ്ഞ് പാപവചനത്തിൻ്റെ ആനന്ദം അനുഭവിക്കാം. സർവശക്തിയുള്ള ബാബാതമ്പുരാനെ, നിനക്ക് വിരോധമായി ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യാമറിയാമനെ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മിശിഹാതമ്പുരാനെ, നിനക്ക് വിരോധമായി സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുതപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിൻ്റെ കൽപ്പനയെല്ലാം ഞാൻ ലംഘിച്ചു, നിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ കുറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിൻ്റെ തിരുവചനത്തിന് നടപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവത്തിരി ശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്തിരിക്കണമേ. ആമേൻ. സത്യമായി അനുദിച്ച തങ്ങളുടെ പാപങ്ങളെ ദൈവസനിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സറിഞ്ഞ് സകല പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. തന്നുള്ള നിരന്തര കൂട്ടായ്മയിലും പുതു ജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശാക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടേണ്ടതിനായി നിങ്ങളും എന്നോടുകൂടി പ്രാർത്ഥിപ്പീ.
ഫലമായുള്ളൂവേ. അയോഗ്യരാകുന്ന ഞങ്ങൾ വഞ്ചന കൂടാത്തവരും സ്നേഹബന്ധത്തിൽ ഐക്യപ്പെട്ടവരുമായി വിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് അന്യോന്യം സമാധാനം കൊടുപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങൾ നിരക്കും നിന്റെ ഏകപുത്രനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്ദ്യനും തത്വത്തിൽ നിന്നോട് ഏകത്വമുള്ളവരുമായ നിന്റെ റൂഹായിക്കും സ്തുതി സ്തോത്രമല്ല ഇപ്പോഴും ഞങ്ങൾക്കറിയറ്റും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ സമാധാനം കൊടുക്കണം. സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കരുണവാനായ കർത്താവേ, മഹോന്നതങ്ങളിൽ വസിക്കുകയും നാണകാര്യങ്ങളെ കടാക്ഷിക്കുകയും ചെയ്യുന്നവൻ നീ മാത്രമാകയാൽ നിന്റെ സന്നിധിയിൽ തങ്ങളുടെ കഴുത്തുകളെ വണക്കിയിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ അയച്ച് നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോട് നിന്റെ പരിശുദ്ധ റുഹായോടും കൂടെ സ്തുതിയും ബഹുമാനവും ആധിപത്യവും എന്നേക്കും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആ ഇതിപ്പോഴും സദാകാലത്തേക്കും തന്നെ. പഴുതെറ്റിപ്പോയ ആടിനെ തിരികെ വരുത്തുവാൻ വലുതായ തന്റെ മനുഷ്യ സ്നേഹത്താൽ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവമേ, രക്തം കൂടാതെ അകമാകുന്ന ഈ ശുശ്രൂഷയെ നീ നിരസിച്ച് കളയരുതേ. ഞങ്ങളുടെ നീതിയിലല്ലേ നിന്റെ കരുണകളിൽ തന്നെ ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിവർത്തിക്കപ്പെട്ട പരമയാഗം ഞങ്ങൾക്ക് ന്യായവിധിക്കായി തീരാതെ ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനും നിന്നോടും നിന്റെ ഏകപുത്രനോടും നിന്റെ വിശുദ്ധ്രഹായോടുമുള്ള കൃതജ്ഞതയും ആയി തീരണമേ. സഹോദരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നിന്ന് നമ്മുടെ മുൻപാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുമിടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും ജീവനും വിശുദ്ധിയുള്ള റുഹായുടെ സംബന്ധവും സഹവാസവും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് മശിഹാതുംബുരാൻ എഴുന്നള്ളിരിക്കുന്നിടമായ ഉയരത്തിൽ ഈ സമയത്ത് നാം എല്ലാവരുടെയും വിചാരങ്ങളും
ബോധങ്ങളും ഹൃദയങ്ങളുമായിരിക്കണം. സർവസൃഷ്ടിയുടെ നിർമ്മാതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും ശരീരങ്ങളും അശരീരികളുമായ വാനസേനകളാകുന്ന സൂര്യനും ചന്ദ്രനും സഹനക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ ഊർജ്ജലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരായ മാലാകുമാരും പ്രധാന മാലാകുമാരും റീസൻവോസ്റ്റിന്മാരും സിട്ടാന്മാരും മദ്ബേന്മാരും മുറവാസന്മാരും ഹരിയന്മാരും കണ്ണുകളിലുള്ള ക്രോബിയന്മാരും കാലുകളും മുഖങ്ങളും മൂടിക്കണ്ട് അന്യോന്യം പറന്ന് ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്തുപാടി ചൊല്ലുന്ന ആറാറു ചിറകളുള്ള ശ്രാപ്യന്മാരും സ്തുതിക്കുന്നവനെ നാമം സ്തുതിക്കണം. പാപമില്ലാത്തവൻ പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാൻ ഒരുങ്ങിയപ്പോൾ തന്റെ തൃക്കരങ്ങളിൽ അപ്പം താൻ എടുത്തു സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകി വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു എന്നരളി ചെയ്തു. പ്രകാരം തന്നെ മുന്തിരിരസത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർന്ന കാസായേയും അവനെടുത്തു പാത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകി എല്ലാവരും ഇരുന്ന് കുടിപ്പീൻ. അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാകുന്നു എന്ന് അരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നിന്റെ ഭരണത്തെയും കബറടക്കത്തെയും മൂന്നാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ നീതിച്ച് അവനവന്റെ ക്രിയകൾ പോലെ എല്ലാവരും പ്രതിപകരം നൽകുന്നതായ രണ്ടാമത്തതിന്റെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. ഇത് നിമിത്തം രക്തം കൂടാത്ത യാഗമാകുന്ന ഈ ശുശ്രൂഷ നിനക്ക് ഞങ്ങൾ അണയ്ക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങൾ പോലെ ഞങ്ങളോട് ചെയ്യരുതേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് പകരം ചെയ്യരുതേ. എന്നാലോ നിന്റെ കരുണകളുടെ ബഹുത്വ പ്രകാരം നിന്റെ ദാസിദാസന്മാരായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഈ സമയത്ത് നിന്റെ ദിനവും നിന്റെ അവകാശവുമാകുന്ന ഞങ്ങൾ നിന്നോട് നീ മുഖാന്തരം പിതാവിനോടും പ്രാർത്ഥിച്ചു പറയുന്നു. ഞങ്ങളോട് ഉത്തരമല്ല ചെയ്യണമേ, കർത്താവേ ഞങ്ങളോട് ഉത്തരമല്ല ചെയ്യണമേ, കർത്താവേ ഞങ്ങളോട് ഉത്തരമല്ല ചെയ്തത് തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം അരുളേണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരമായിരിപ്പാൻ പരിശുദ്ധ റൂഹാ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുരക്തമായിരിപ്പാൻ പരിശുദ്ധ റൂഹാ അതിനെ ശുദ്ധീകരിച്ച് മാറാകട്ടെ. കർത്താവേ, കൈക്കുള്ള നാട് ഏകദേഹി ആത്മാക്കളെ നിന്റെ തിരുസഭയുടെ സ്ഥിരതയ്ക്കായി
സൽക്രിയകളാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിനായി നീ ശുദ്ധീകരിക്കണമേ. വിശ്വാസമാകുന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും പാതാളവാതിലുകൾ ജയിക്കാത്തതുമായി തിരുസഭയെ സ്ഥിരപ്പെടുത്തി വേദവിപരീതിക്കാർ മുഖാന്തരമുള്ള ഇടർച്ചകളിൽ നിന്ന് അവസാനത്തോളം അതിനെ രക്ഷിച്ചു കൊള്ളണമേ. നിനക്കും നിന്റെ യാഗപുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി സ്തോത്രവും നിന്റെ സുഭകരേറ്റും നാലുഭാഗമുള്ള വിശുദ്ധ സഭയെ മേയിച്ചു ഭരിക്കുന്നവരായ സകല മേൽപ്പട്ടക്കാരെ ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർക്കിസ്റ്റം വലിയ മെത്രാപ്പോലിത്തായി ഇത് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്തായി ഞങ്ങളുമായി സംസർഗത്തില്ല തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ സക്കറിയാസ് മാർത്തോമയെ സഫ്രൈം മെത്രാപ്പോലിത്തായി ഗീവർഗീസ് മാർത്താനിയോസസ് നിയുക്ത സഫ്രൈം മെത്രാപ്പോലിത്തായി ഗീവർഗീസ് മാർത്തിയോഡോക്ഷസ് യുയാക്കി മാർക്കോർലോസ് ജോസഫ് മാർ ബർണബാസ് തോമസ് മാർ തിമത്തിയോസ് ഐസക് മാർ ഫീലോക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാറിയോസ് ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് തോമസ് മാർ തിത്തോസ് എന്നീ എപ്പിസ്കോപ്പന്മാരെയും കശിശന്മാർ ഷമ്മാസന്മാർ മുതലായി പട്ടത്തിനടുത്ത് എല്ലാവരെയും കർണയോട് ഓർക്കണമേ. നിന്റെ വിശുദ്ധരുഹാട് ദാനങ്ങൾ അവർ കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. കർത്താവേ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്ങളിൽ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെൻ്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിയും നന്മയും നിന്നുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് എൻ്റെ നോട്ടത്തിൻ കീഴ് അവരെ നടത്തണമേ. കർത്താവേ, ഭൂമിയിലുള്ള സകല വിശുദ്ധ വംശങ്ങളിൽ നിന്ന് ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചവളുമായ വിശുദ്ധ കന്യമറിയാമിനെയും ശുദ്ധിമാന്മാരായ ദിവ്യന്മാരെയും സ്ലീഹന്മാരെയും അറിയിപ്പുകാരെയും ഏവങ്കലിസ്തന്മാരെയും സഹദീന്മാരെയും ഔദ്യാനന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ പിന്നണിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. എഫെസോസിലും ഉണ്ടായ മൂന്ന് സുനദോസുകളെയും അവയിൽ ഉൾപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ സത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. ആത്മാക്കളുടെയും സർവ്വത്തിന്റെയും ദൈവമായ കർത്താവേ, അവസാനമില്ലാത്ത ശിക്ഷാവിധി ഞങ്ങളെ നിരക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പിഴകൾ മായ്ക്കുകയും ഞങ്ങളോട് ന്യായവിസ്താരത്തിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് നിന്റെ മുഖപ്രകാശം വിളങ്ങുന്ന സ്ഥലത്ത് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ഏകപുത്രൻ മാത്രമല്ല തിരുസന്നിധിയിൽ കുറ്റമറ്റവൻ മറ്റാരുമില്ലാത്തതുകൊണ്ട് അവൻ മുഖാന്തരം അനുഗ്രഹങ്ങളും പാപമോചനവും കണ്ടെത്തുവാൻ അവനിൽ മാത്രം ഞങ്ങൾ ശരണപ്പെട്ടിരിക്കുന്നു. ദൈവമേ, മനസ്സോടും മനസ്സ് കൂടാതെ അറിവോടും അറിവ് കൂടാതെ തിരുമുഭാഗം ശുദ്ധീകരിച്ച് ആശ്വസിപ്പിക്കണമേ. കർത്താവേ, അവസാനത്തോടും പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പിഴവുകൾ നിമിത്തം ഞങ്ങൾ ലജ്ജിക്കുന്നതിനിടവരാതെ നീ ഇഷ്ടപ്പെടുന്ന സമയത്തും ഈ സ്ഥലത്തും
വിധത്തിലും നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തോട് ഞങ്ങളെയും നീ ചേർത്തു കൊള്ളണമേ. സകലത്തിലും അന്യമായതും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും തിരുനാമങ്ങളോടുകൂടെ സകലത്തിലും എന്ന പോലെ ഈ ശുശ്രൂഷയിൽ സർവനേരത്തും മഹത്വപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ, അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം ഇരുന്ന പ്രകാരം ഇരിക്കുന്നു, തലമുറ തലമുറകൾക്കും വരുവാനിരിക്കുന്ന ലോകത്തിലെ തലമുറകൾക്കും എന്നേക്കും ഇരിക്കുന്നവനും ആകുന്നു. ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ, അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സകലത്തിന്റെയും ഉടയവനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തന്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുമുള്ള തന്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. നമ്മുടെ പ്രത്യേക ആവശ്യങ്ങളെ ദൈവസമയത്ത് അനുസ്മരിക്കാം. നമ്മുടെ പട്ടത്തു സമൂഹത്തെ നമുക്ക് ദൈവസ്ഥിതിയിൽ ഓർക്കാം. പ്രായത്തിൻ്റെ ക്ഷീണതകളിലും രോഗങ്ങളിലുമായിരിക്കുന്നവരെ പ്രത്യേകം നമുക്ക് അനുസ്മരിക്കാം. അവർക്ക് ആവശ്യവും ആവശ്യമായ സമാധാനവും സ്വസ്ഥതയും സൗഖ്യവും ശുശ്രൂഷയും ലഭിക്കത്തക്കവണ്ണം ദൈവകൃപ നമ്മുടെ മേൽ ശക്തിപ്പെടണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെങ്ങുമുള്ളതായ ക്രൈസ്തവ സഭയ്ക്ക് നമുക്ക് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സഭകളുടെ മേലധ്യക്ഷന്മാരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. ദൈവകൃപ പങ്കിട്ട് ജീവിതത്തിൽ ധന്യത വർദ്ധിപ്പിക്കുവാൻ വിശ്വാസികളായ ഏവർക്കും കർത്താവ് സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകകാലം ഇന്ന് സഭയുടെ സഫ്രഗൻ മെത്രാപ്പൊലീത്ത സ്ഥാനത്തേക്ക് നീ നിയോഗിക്കുന്നതായിട്ടുള്ള ഇതിൻ്റെ ദാസനയെ ഞങ്ങൾ തിരുസന്നിധിയിൽ ഓർക്കുന്നു. ജനനം മുതൽ ഇന്ന് വരെയും കാത്തു പരിപാലിച്ച് എൻ്റെ ദൈവമെന്ന് യാക്കോബിനെ പോലെ പറയുവാൻ നിന്റെ മകനെ നീ പ്രാപ്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളുടെ സമയത്ത് നിന്റെ മുഖത്തേക്ക് നോക്കി നിങ്ങളേക്ക് നോക്കിയുടെ മുഖം പ്രകാശിതമായി ഒരു നാള് ലജ്ജിച്ചു പോയില്ല എന്ന് ദാവീദിനോട് കൂടെ പാടുവാൻ തക്കവണ്ണം ജീവിതത്തിൽ അവസരങ്ങൾ നിന്റെ ദാസൻ ഞങ്ങൾക്കെല്ലാവർക്കും നൽകിയിട്ടുള്ളത് ഓർത്ത് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങൾ ചേർന്ന് നിന്നിരിക്കുന്നതായുള്ള ഈ ഇടവകയും ഞങ്ങൾ തിരുസന്നിധിയിൽ ഓർക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് ചേർന്ന് വന്ന് നീ നിൻ്റെ ദാസനെ നിയോഗിക്കുന്ന ആളെ ഈ സമയത്ത് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ കൃപ നൽകിയത് ഓർത്തും ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ലഭിച്ച എല്ലാ കൃപകൾക്കും സ്തോത്രം. തുടർന്നും കൃപയെ നിലനിർത്തണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. യേശു നാമത്തിൽ ഞങ്ങളുടെ യാതന കേൾക്കണമേ. ആമേൻ. ക്രോമേന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും ശ്രാപ്പേന്മാരാൽ ശുദ്ധീകരിക്കപ്പെടുന്നവനും
വിവേകമുള്ള സൈന്യങ്ങളുടെ ആയിരം ആയിരങ്ങളാലും പതിനായിരം പതിനായിരങ്ങളാലും പുകഴ്ത്തപ്പെടുന്നവരും സൗരഭ്യത്തിനായി തനിക്ക് അണയ്ക്കുന്ന വഴിപാടുകളെയും പൂർണ്ണഫലങ്ങളെയും ശുദ്ധീകരിച്ച് പൂർത്തി വരുത്തുന്നവരുമായി ഞങ്ങളുടെ കർത്താവായ യേശുശിഖായുടെ പിതാവാം ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടും സ്വർഗസ്ഥരായ പിതാവേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആധാരം ഞങ്ങൾ തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടന്റെ ദൃഷ്ടി കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും ആകും എന്നേക്കുമാർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അമ്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നവനായ ഞങ്ങളുടെ ഭർത്താവ് ദൈവമേ, ഈ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് തിരുസന്നിധിയിൽ നേർത്തലകളെ ഞങ്ങൾ വണക്കുന്നു. ശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായിരിക്കുന്നതും ആദിന്തമില്ലാത്തതും മന്ദ്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകത്വമുള്ളതുമായ ത്രിത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളേവരോടും കൂടി എന്നേക്കുംണ്ടായിരിക്കട്ടെ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടെ സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹായി പരിശുദ്ധനാകുന്നു. ആമേൻ. ഭാഗ്യമോ ദാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും അവർ തന്നെയാകുന്നു. ആമേൻ. തന്റെ മനോഗുണത്താലേ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടി ആമേൻ. തന്റെതിനു വേണ്ടി വീടാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടി എല്ലാവരും ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായി നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യമല്ല നിന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ശുശ്രൂഷ ആരംഭിക്കുക. അത്രേ സകല നല്ല ദാനങ്ങളുടെയും ഇടയനായ ദൈവമേ, നിന്റെ ദിവ്യമായ വിചാരണയിൽ ദിവ്യസഭയിൽ
വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനും ശുശ്രൂഷയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ജീവൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷിതനുമായി നിന്റെ മക്കളെ വിളിച്ച് ശക്തീകരിച്ച് അനുഗ്രഹിച്ച് നിയോജിച്ചിരിക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിലമതിക്കാവതല്ലാത്ത തിരുരക്തം കൊണ്ട് നീ സമ്പാദിച്ചിരിക്കുന്ന തിരുസഭയിൽ സഫറിയൻ മെത്രാപൊലീത്തായി നീ വിളിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസനെ സുവിശേഷ സത്യത്തിൽ നിലനിർത്തുകയും ജീവിതത്തിൻ്റെ വിശുദ്ധിയാൽ പരിപാലിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ശക്തീകരിക്കുകയും ചെയ്യണമേ. ബലമുള്ളതിൻ്റെ ബലം കൈകൊണ്ടും ആത്മാ നിറവുകൊണ്ടും ഇവനെ താങ്ങി നടത്തണമേ. എല്ലാ കാലവും സന്തോഷത്തോടും വിശ്വസ്തയോടും കൂടെ നിന്നെ സേവിപ്പാൻ കൃപ നൽകണമേ. നിന്റെ രക്ഷയിൽ ഇവൻ ആനന്ദിപ്പാനും നിങ്ങളേക്ക് കൂടുതൽ അടുത്തു വരുവാനും കൃപ നൽകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല പ്രബലതയും നേരമില്ല ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ആടുകളുടെ വലിയ ഇടയവനായ കർത്താവേ, നിന്നാൽ ഭരമേൽപ്പിക്കപ്പെട്ട നിന്റെ കുഞ്ഞാടുകളെ സ്നേഹിക്കുന്നതിനും കരുതുന്നതിനും പോഷിപ്പിക്കുന്നതിനും മുറിവുള്ളവയെ കുത്തിക്കെട്ടുന്നവനും കാണാതെ പോയവയെ അന്വേഷിച്ച് തിരികെ കൊണ്ടുവരുന്നതിനും വിശന്നവർക്ക് ഭക്ഷണവും ദാഹിച്ചിരിക്കുന്നവർക്ക് വെള്ളവും എല്ലാറ്റിനും കാവലും തുണയും നൽകുന്നതിനും നീ തിരുസഭയിൽ കൂടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ നിന്റെ ദാസനെ സഫ്രകർ മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നതല്ല. ഈ സമയത്തും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും വന്ദനവും എന്നേക്കും തനിക്ക് യോഗ്യമായിരിക്കുന്നു. ആമേൻ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ജീവകരമായ സുവിശേഷാനുഭവത്തിൽ നിന്റെ സഭയുടെ ജനങ്ങളെ ഉറപ്പിക്കുന്നതിനും വളർത്തുന്നതിനും പൂർത്തീകരിക്കുന്നതിനുമായ പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും നിയമിച്ചു. ഏകവും വിശുദ്ധവും കാതോലികുമായ തിരുസഭാംഗയുടെ ശരീരവും വീണ്ടെടുപ്പിൻ്റെ അച്ചാരവും ദൈവരാജ്യത്തിൻ്റെ മുൻകുറിയുമാകുന്നുവല്ലോ. കാതോലിക്കാ സഭയുടെ ഭാഗമായി മാർത്തോമാ സഭയെ എപ്പിസ്കോപ്പയായ ഈ നിരദാസനെ സൗരൻ മെത്രാപ്പോലിത്തയാ ഉയർത്തപ്പെടുന്ന ഈ സമയം നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയും ധാരാളമായി നൽകണമേ. ദൈവിഷ്ടം തിരുവചനത്തിലും പ്രാർത്ഥനയിലും കൂടി അന്വേഷിക്കുന്നതിനും അനുസരിക്കുന്നതിനും അതിലേക്ക് സഭയെയും ലോകത്തെയും നയിക്കുന്നതിനും നിന്റെ ദാസനെ നീ തുണ ചെയ്യണമേ. നിന്റെ സഭയെ ഉപദേശങ്ങളിൽ നിന്നും ലോകമയത്തിൽ നിന്നും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ. ചെറിയാട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്നരളി ചെയ്ത ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയ കർത്താവേ, എല്ലാ നേതാക്കൾക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ പരിശുദ്രൂഹായ ദാസന്റെ മേലയക്കേണമേ. നിന്റെ വിശുദ്ധ സിഹന്മാർക്ക് നൽകിയ സകല നിലവരങ്ങളും അധികാരവും ഈ ദാസന് നൽകണമേ. അനേറെ പാപങ്ങൾ നിന്ന് വിടുവിച്ച് സത്യം തിരിച്ചറിഞ്ഞ് നീതിയിലും സമാധാനത്തിലും നയിക്കുവാൻ നിന്റെ മകനെ ആവശ്യമായ ദർശനവും കൃപയും ഉണ്ടാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായി വിശുദ്ധിയും പുകഴ്ചയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മീൻപിടുത്തക്കാരെ ജ്ഞാനമുള്ളവരാക്കി തീർക്കുകയും പഠിപ്പില്ലാത്തവരെ പ്രകാശിപ്പിക്കുകയും ഭോഷന്മാരെ സകലത്തിന്മേലുള്ള വിജ്ഞാനം അറിയിക്കുന്നവരാക്കി തീർക്കുകയും ചെയ്യുന്ന മശിഹാദംബരാനെ, നിന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്പ്പാനായി നീ വിളിച്ചിരിക്കുന്ന ഈ നിരദാസനെ അന്ത്യത്തോളം പരിശുദ്ധ സഭാമക്കളെ ജീവനിലേക്ക് നയിക്കുന്ന ശക്തിയേറിയ ഭരണകർത്താവും സത്യനേതാവുമായി നീ പൂർത്തീകരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
സ്വർഗീയ പിതാവേ, സത്യേടേനും നിത്യനുമായ നിത്യനുമായി സാരാംശത്തിൽ ഏകനുമായ മശിഹ തമ്പുരാനെ, ഈ അങ്ങയുടെ ദാസനെ പരമേൽപ്പിച്ചിരിക്കുന്ന ഈ സഭയെ നിന്റെ വിശുദ്ധ റൂഹായിക്ക് വിഹിതമായ പ്രകാരം മേയ്ക്കുന്നതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മശിഹാതമ്പുരാനെ, ഈ നിന്റെ ദാസൻ ജ്ഞാനത്തോടും സ്നേഹത്തോടും നിന്റെ സഭയെ അപ്പോസ്തലികവും ദൈവികമായ വഴികളിൽ നടത്തുന്നതിനും ബലപ്പെടുന്നതിനും അവിടുത്തെ കൃപയും ദർശനവും ശക്തിയും നൽകണമേ. കർത്താവേ, ലോകമെങ്ങുമുള്ള തിരുസഭയ്ക്കു വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അന്യോന്യം ഭിന്നിച്ചിരിക്കുന്ന ദുരവസ്ഥയിൽ നിന്ന് അതിനെ രക്ഷിക്കണമേ. യോജിപ്പിനും സഹകരണത്തിനുമായി നടക്കുന്ന എല്ലാ ആലോചനകളെയും വിശേഷാൽ അഖില ലോകസഭാ കൗൺസിൽ കൂടെ നടക്കുന്ന പ്രയത്നങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അംഗ്ലേയസഭ, ഉത്തരേന്ത്യാസഭ, തെന്നിന്ത്യാസഭ, തൊഴിയൂർ സ്വതന്ത്രസഭ എന്നീ സഹോദരി സഭകൾക്കു വേണ്ടിയും കേരളത്തിലുള്ള എല്ലാ സഭ വിഭാഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവസുവിശേഷം ലോകത്തിലെങ്ങും പ്രചരിപ്പിക്കുന്നതിനായി നടത്തിവരുന്ന എല്ലാ സ്ഥാപനങ്ങളെയും അനുഗ്രഹിക്കണമേ. സുവിശേഷ ദൗത്യ നിർവഹണത്തിൽ സഭകളും അതിലെ സ്ഥാപനങ്ങളും പുരോഗമിച്ച് സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂലോകമൊക്കെയും ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, മനുഷ്യബുദ്ധിക്ക് അപ്പുറമായ പരിജ്ഞാനത്തിൻ്റെ ഉറവയും മനുഷ്യപുത്രന്മാർക്ക് സതുപദേശങ്ങളെ നൽകുന്നവനും നീയാകയാൽ നിന്നെ ഞങ്ങൾ നോക്കി വിളിക്കുന്നു. സഭാ ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുന്ന ഏവർക്കും വിശേഷാൽ സഫ്രൻ മെത്രാപ്പൊലിത്ത സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന നിന്റെ ദാസനും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ നൽവരങ്ങളും നൽകണമേ. നിഷ്കളങ്കനായ മിശിഹാതമ്പുരാന്റെ സിംഹാസനമാകുന്ന ജീവന്റെ മേശയുടെ മുൻപാകെ നിൽക്കുന്നതിനും നിന്റെ രാജ്യത്തിന്റെ സുവിശേഷം പ്രഖ്യാപിക്കുന്നതിനും സത്യത്തിന്റെ വചനം നിരന്തരമായി ഘോഷിക്കുന്നതിനും തിരുമുൻപാകെ ആത്മീയാഗങ്ങളും കാഴ്ചകളും അർപ്പിക്കുന്നതിനും നിന്റെ ജനത്തെ ഹൃദയം പുതുക്കി രൂപാന്തരപ്പെടുത്തുന്നതിനും ഇടയാക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമ്മുടെ പ്രിയ സഹോദര, നീ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മെസ്സിയായുള്ള വിശ്വാസം പുലർത്തുന്നതിനും കർത്താവും അപ്പോസ്തലന്മാരും സഭയെ പരമേൽപ്പിച്ചിട്ടുള്ള വിശുദ്ധ സത്യങ്ങളെയും ഉപദേശങ്ങളെയും സ്ഥിരോത്സാഹത്തോട് പഠിപ്പിച്ച് ഘോഷിക്കുന്നതിന് താല്പര്യമുള്ളവനും ആയിരിക്കണം. ബാർത്തോമാ സുറിയാനി സഭയുടെ സ്വീകരിക്കപ്പെട്ട വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഭേദം വരുത്താതെ സൂക്ഷിക്കുന്നതിനും സഭയുടെ അംഗീകൃതമായുള്ള ഭരണഘടന അനുസരിച്ചും യഥാകാലം നിയമാനുസരണം അതിൽ വരുത്തുന്ന വ്യത്യാസങ്ങൾ സ്വീകരിച്ചും മലങ്കര സഭയിലെ ഭരണ ശുശ്രൂഷ നിർവഹിക്കണം, നിറവേറ്റിക്കൊള്ളണം. നിന്റെ ചുമതലയിൽ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ചുമതലകളെയും പട്ടക്കാരെയും സഭയിലെ ആടുകളായ ജനങ്ങളെയും പ്രാർത്ഥനയിൽ ദൈവം മുമ്പാകെ വഹിക്കുകയും അവരെ എല്ലാ സത്യത്തിലും സൗമ്യതയിലും പരിപാലിക്കുകയും നിർമ്മല സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ലോകത്തെ കൊണ്ടുവരുന്നതിന് യത്നിക്കുകയും ചെയ്യണം. സഭയുടെ വലിയടയവനായ നമ്മുടെ കർത്താവ് യേശു മിശിഹായോട് കണക്ക് ബോധിപ്പിക്കുവാൻ ഉള്ളവനാകൊണ്ട് എന്ന ഓർമ്മയോടുകൂടെ നിൻ്റെ ചുമതലകൾ നീ സദാ നിർവഹിക്കണം. താൻ മാത്രം മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനും അസാധ്യകാര്യങ്ങൾ സാധ്യമാക്കി തീർക്കുവാൻ കഴിവുള്ളവനുമായ ദൈവം തമ്പുരാൻ ഇതിന് നിന്നെ സഹായിക്കട്ടെ. എല്ലാ നല്ല ദാനങ്ങളുടെയും ദാതാവായ സർവശക്തനായ ദൈവമേ, തിരുസഭയിൽ നിന്റെ പരിശുദ്ധാത്മാ മുഖാന്തരം
വിവിധ സ്ഥാനങ്ങളിലുള്ള അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിന്റെ ശുശ്രൂഷക്കാരെ വിളിച്ച് നിയോഗിച്ചിരിക്കുന്ന കർത്താവേ, ഇപ്പോൾ സഫറൻ മെത്രാപൊലീത്ത ആസ്ഥാനത്തെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസനെ കരുണയോടെ ദർശിക്കണമേ. നിന്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനും തിരുസഭയുടെ കെട്ടുപണിക്കും തന്നെ വിളിച്ചിരിക്കുന്ന ആസ്ഥാനത്തെ വാക്കിലും പ്രവൃത്തിയിലും വിശ്വസ്തയോടെ നിന്നെ സേവിക്കുന്നതിനും സത്യത്തിൻ്റെ പരിജ്ഞാനത്താൽ ഇവനെ ശക്തിപ്പെടുത്തണമേ. ജീവിത നിർമ്മലത്താൽ ഇവനെ അലങ്കരിക്കണമേ. സഭയിൽ സ്ഥാനത്തിനും ബഹുമാനത്തിനും നിന്റെ ദാസൻ മറ്റുള്ളവരെക്കാൾ ഉയർന്നിരിക്കുന്നത് പോലെ വിശുദ്ധിയിലും സൽപ്രവൃത്തികളിലും ഇവൻ ഉന്നതപ്പെട്ടിരിക്കണമേ. കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. മഹാദൈവത്തിൻ്റെ കരുണാപൂർണമായ പരിപാലനത്തിൽ നിന്നെ ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. ജനങ്ങൾ നിന്നെ ബഹുമാനിക്കട്ടെ. ദൈവം നിന്നെ സഹായിക്കട്ടെ. നിന്റെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വർഗസ്വപിതാവ് കേൾക്കട്ടെ. ബഹുമാനവും വിശുദ്ധിയും പരിജ്ഞാനവും മഹാമനസ്കതയും നീതിയും സത്യവും താഴ്മയും ദൈവഭക്തിയും കൊണ്ട് സർവശക്തൻ നിന്നെ അലങ്കരിക്കട്ടെ. സഭ നിന്റെ മാതാവും വിശുദ്ധ ദൂതന്മാർ നിന്റെ സഖികളും അപ്പോസ്തലന്മാർ നിന്റെ സഹോദരങ്ങളുമായിരിക്കട്ടെ. വലത്തും ഇടത്തും ദൈവദൂതന്മാർ നിനക്ക് കാവലായിരിക്കട്ടെ. എന്നേക്കുമേകമായിരിക്കുന്ന സത്യ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ നീ അനുഗ്രഹീതരായിത്തീരട്ടെ. സർവശക്തനായ ദൈവമേ, നീ ഞങ്ങൾക്കായി വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും നിന്റെ ദാസന്മാരുടെ മേൽ നിന്റെ കൃപയെ ചിന്തിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തി പുകഴ്ത്തുന്നു. സകലത്തിലും വിശുദ്ധനായ നിന്റെ ആത്മാവിൻ്റെ അഭിഷേകം മൂലം സഫറകൻ മെത്രാപ്പൊലീത്തായി ഉയർത്തപ്പെട്ട ഇതിൻ്റെ ദാസന് നീ നൽകിയിട്ടുള്ള കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ നന്മകളും വിശുദ്ധിയും പരിശുദ്ധാത്മതവും ഇവൻ്റെ മേൽ ധാരാളമായി നീ ചുരിയണമേ. ആദ്യ മുതൽ തന്നെ പ്രസാദിപ്പിക്കുന്നതിനും തിരുവിഷ്ണം നിവർത്തിച്ചവരുമായ എല്ലാവരോടും കൂടെ രണ്ടാമത്തെ വരവെങ്കിൽ വിശ്വസ്തനും ജ്ഞാനികളുമായ കലവർക്കാരനായി നീ നിന്റെ ദാസനും പ്രതിഫലം സ്വീകരിക്കുവാനിടയാക്കണമേ. സ്തുതിയും ബഹുമാനവും എന്നേക്കും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആമേൻ. അയോഗ്യരായ ഞങ്ങളെ ദൈവികമായ ശുശ്രൂഷയ്ക്ക് യോഗ്യരാക്കിയ സ്നേഹവും കൃപയും നിറഞ്ഞ കർത്താവേ, അവിടുത്തെ സർഗുണങ്ങളുടെ സമ്പൂർണതയിലേക്ക് ഞങ്ങളെ നടത്തണമേ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് ഉറപ്പു നൽകിയ പിതാവേ, അവിടുത്തെ സാന്നിധ്യബോധത്താൽ ലോകത്തിലേക്ക് പോകുന്നതിനും വിശ്വാസത്തിൻ്റെ ഓട്ടവും നീതിയുടെ പോരാട്ടവും ഞങ്ങളുടെ ശക്തിയിലും കൃപയിലും നിർവഹിക്കുന്നതിനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ.
നമുക്ക് ആ വാത്സല്യമുള്ളവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ വന്ന് മുളയ്ക്കുന്നു, പാറിക്കുന്നു. ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന് ഞങ്ങളുടെ വർഗത്തിൻ്റെ എന്നേക്കുമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ നിൻ്റെ യാഗത്താൽ നിൻ്റെ അടിയാർക്ക് പാപമോചനമുണ്ടാകുമാറാകണമേ. ദൈവമായ
കർത്താവേ, കാണപ്പെടാവുന്നില്ലാത്ത നിന്റെ വലത്ത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ എന്നേക്കും തിരുസന്നിധിയിലുള്ള മുഖപ്രസാദത്തിനുമായി ഗാഗൽത്തായിൽ വെച്ച മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതല്ലാത്ത തിരുശരി രക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും അവയെ കൊടുക്കുന്നവരുടെ മേലും അവയെ കൈക്കൊള്ളുന്നവരുടെ മേലും അവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രകരണങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കാകൽത്തായിൽ വെച്ച മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നിങ്ങൾക്കോരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ കൈക്കൊള്ളുക. കുമരാതിൽ നോ
മണികങ്ങൾ വിശ്വാസികൾക്കായി വിഭജിച്ചിടുന്നു. ശുഭഹോലകുമാറു ശുഭഹോലകുമാറു ശുഭഹോലകുമാർ ശുഭഹോലകുമാർ അലിലൽപിൽ ശുഭഹോലകുമാർ ഈശോദൻ്റെ ഉഷപ്പാലോകം വെളിവാരുളിയോനേ നിന്റെ ഉഷപ്പാൽ എൻ്റെ ഉള്ളിൽ വെളിവരുളണമേ. കുറിയേലായി സോൻ നിനക്കു സ്തുതി ഞങ്ങളുടെ കർത്താവേശ്യം ശിഹായെ. ഞങ്ങൾ ഭക്ഷിച്ച തിരു ശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ തിരു രക്തവും ഞങ്ങൾക്കാർക്കും കുറ്റത്തിനും ന്യായവിധിക്കുമായി ഭവിക്കാതെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹമരുളണമേ. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ നിന്റെ കരുണയുടെ ബഹുത്വം നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീരങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ നിന്റെ വിശുദ്ധരുഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് ആദ്യം മുതലുള്ള നിന്റെ വിശുദ്ധന്മാരോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുഹായിക്കും സ്തുതി സ്തോത്രവും കരേറ്റും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ചായിച്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും നിന്റെ പരിശുദ്ധ രുഹായെയും ഇടവിടാതെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹോഷോൽമിൻകളെ തൻ ബലിയാൽ വീണ്ടൊരു ദൈവാസുതനേ, അതിനാൽ എന്നോട് ദുരിതം വേദന കീടണമേ. യാകുൽത്തായിൽ ചങ്കു തുറന്ന നല്ലവനേ നീ, ഒഴുക്കിയ രക്തം ജലവും കൊണ്ടൻ ദാഹം തീർത്ത.
വാത്സല്യമുള്ളവരെ പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ കർത്താവിൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ നാം ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും ക്രിസ്തുവിൻ്റെ ജയം നൽകുന്ന സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമായ നാം നമുക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും ലഭിപ്പാൻ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്താലെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ.